മഹാരാജാസ് കോളേജിലും സംഘർഷമാണ്. ഇന്നലെ ഉണ്ടായ സംഘർഷത്തിൽ 6 കെഎസ്യു പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു. കോളേജ് അനിശ്ചിതകാലത്തെ അടച്ചിടാനും തീരുമാനിച്ചിട്ടുണ്ട്. തോപ്പുംപടി പാലത്തിൽ യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി എന്ന വാർത്തയുമുണ്ട്. മഹാരാജാസ് കോളേജിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത യുവാവിന്റെ സഹോദരനാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. അനുജനെ വിട്ടയക്കണമെന്നാണ് ആവശ്യം. എൻ കെ ഷിജു ചേരുന്നു വിവരങ്ങളുമായി. ഷിജു, എന്താണ്, ഷിജു തോപ്പുംപടി പാലത്തിലാണ് ഉള്ളതെന്നും തോന്നുന്നു, എന്താണ് സംഭവം? അല്പസമയം മുമ്പാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ തോപ്പുംപടി പാലത്തിൻ്റെ ഈ മുകളിൽ കയറി ഫോർട്ട് കൊച്ചി സ്വദേശി ഒരു കമാല് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. അയാൾ പറയുന്നത് മഹാരാജാസ് കോളേജിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്നലെ കസ്റ്റഡിയിലെടുത്ത അദ്ദേഹത്തിൻ്റെ സഹോദരൻ, അദ്ദേഹം ഒരു ഗുസ്തി താരം കൂടിയാണ്, പോലീസ് സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ അദ്ദേഹത്തെ വിട്ടയക്കണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. എന്തായാലും കൊച്ചി ഡി സി പി ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തോട്. സാർ, എന്താണ് അല്ല ഇത്? ഇന്നലെ ഈ ഇയാളുടെ ബ്രദർ, ഇപ്പോൾ ഈ ആത്മഹത്യാ ഭീഷണി മുഴക്കിയ ആളുടെ ബ്രദർ ഒരു മാലിക്ക്, അയാളും അയാളുടെ ബ്രദറും കൂടി മഹാരാജാസ് കോളേജിൽ എത്തിയിട്ട് ഉണ്ടായ സംഭവമാണ് പിന്നീട് അവിടെ ഒന്ന് രണ്ട് സംഘർഷത്തിലേക്ക് കലാശിച്ചത്. അപ്പോൾ അയാളെ ഇന്നലെ നമ്മൾ കസ്റ്റഡി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇയാളുടെ ബ്രദറെ കാണണം, ബ്രദറെ വിടണം പറഞ്ഞിട്ടാണ് ഇയാൾ ഇപ്പോൾ ചെയ്തതെന്ന് അറിയുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ എത്തിയുള്ളൂ, ചോദിക്കട്ടെ അവരോട്. മാലിക്ക് മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിയാണ്, അയാളുടെ ബ്രദർ അവിടുത്തെ വിദ്യാർത്ഥിയല്ല. അയാളുടെ പേര് കമാൽ, കമാലിന്റെ പേര്. കസ്റ്റഡി എടുത്തിട്ടുണ്ട്. അല്ല അതിൽ മാലിക്കാണ് അവിടുത്തെ വിദ്യാർത്ഥി. അത് ഞാൻ പരിശോധിച്ചിട്ട് പറയാം. അവര് ഇന്നലെ കഥ ഞാൻ പറഞ്ഞത്, അവര് ഇന്നലെ മാലിക്കും അയാളുടെ ബ്രദറും കൂടി അവിടെ എത്തിയതിന്റെ തുടർന്നാണ് അവിടെ ചെറിയ ഇഷ്യൂ ഉണ്ടായിട്ട് പിന്നെ അത് സംഘർഷം ഉണ്ടായത്. എനിക്ക് അവരോട് നേരിട്ട് സംസാരിക്കണം. ഞാൻ അറിഞ്ഞത് അയാളെ അവരെ കാണണമെന്നും ഈ മാലിക്കിനെ കാണണമെന്നും വിട്ടുകിട്ടണം എന്നാണ് അയാൾ പറഞ്ഞതെന്ന് അറിഞ്ഞത്. സംസാരിക്കട്ടെ, അയാളുടെ സംസാരിക്കട്ടെ, അത് പരിശോധിക്കട്ടെ, പരിശോധിച്ചിട്ട് പറയാം. ശക്തമായ നടപടി സ്വീകരിക്കും. ഒരു തരത്തിലുള്ള സംഘർഷം ഉണ്ടാവാൻ സമ്മതിക്കില്ല. പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കും. അതിൽ ഇൻവോൾവ് ആയ ആളുകൾ മുഴുവൻ അറസ്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ 4-5 പേരെ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. രണ്ട് കൂട്ടരിൽപ്പെട്ടവരെ എടുത്തിട്ടുണ്ട്. ചില കേസുകൾ ജാമ്യമില്ലാത്ത വകുപ്പാണ്, നമ്മൾ ശക്തമായ നടപടി എടുക്കും. അബ്ജോദ്, മഹാരാജാസ് കോളേജിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് തോപ്പുംപടി പാലത്തിൽ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ആത്മഹത്യാ ഭീഷണി മുഴക്കലും അതുപോലെ സംഭവങ്ങളൊക്കെ, നാടകീയ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. എന്തായാലും ഫോർട്ട് കൊച്ചി സ്വദേശി കമാലാണ് ഇവിടെ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. അദ്ദേഹത്തെ പോലീസ് ഇപ്പോൾ അനുനയിപ്പിച്ച് താഴെ ഇറക്കി. അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യം തന്നെ ഈ, അതായത് ഫോർട്ട് ഈ കഴിഞ്ഞ ദിവസം മഹാരാജാസ് കോളേജിലെ സംഘർഷവുമായി കസ്റ്റഡിയിലെടുത്ത ആളെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ മാലിക്കാണ്. മാലിക്ക് ഒരു ഗുസ്തി താരം കൂടിയാണ്. ഇയാളെ വിട്ടയക്കണം, അദ്ദേഹത്തോട് സംസാരിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് അദ്ദേഹം ആ പോലീസിന് മുന്നിൽ വെച്ചത്. ഈ കാര്യങ്ങൾ പരിഗണിക്കാം, പരിശോധിക്കാം എന്ന് ഉറപ്പ് നൽകിയാണ് മാലിക്കിനെ. ഷിജു, ആ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്, ദൃശ്യങ്ങളിലുണ്ട്. ഷിജു, ഈ എനിക്ക് മനസ്സിലാവാത്തത്, അവിടുത്തെ രാഷ്ട്രീയ സംഘർഷത്തിൽ ഗുസ്തി താരമായിരുന്നു ഈ മാലിക്ക് എന്ന് പറയുന്നു. ഇവർ ഈ രാഷ്ട്രീയ സംഘടനകളുമായി, വിദ്യാർത്ഥി സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ക്യാമ്പസിലെ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടതാണോ? എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ അദ്ദേഹം ഒരു കെഎസ്യു അനുഭാവിയും പ്രവർത്തകനുമൊക്കെയാണ്. ഇദ്ദേഹം അടക്കമുള്ളവർ കോളേജിൽ എത്തിയതിന് ശേഷമാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായി എന്നാണ് പറയുന്നത്. ആ സംഘർഷത്തിൽ ഉൾപ്പെട്ട മാലിക്കിനെയും അതുപോലെ മറ്റ് 4 പേരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്തവരിൽ വിവിധ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരുണ്ട്. ഏതായാലും അവർക്കെതിരെ വളരെ ശക്തമായ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് കൊച്ചി ഡി സി പി പറഞ്ഞിട്ടുള്ളത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ആത്മഹത്യാ ഭീഷണി മുഴക്കിയ യുവാവിനെ രക്ഷപ്പെടുത്തി എ സി പി അതുപോലെ ഡി സി പി അടക്കമുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തി ഈ കാര്യങ്ങൾ നിയന്ത്രിച്ചു. ഈ വിദ്യാർത്ഥിയെ അനുനയിപ്പിച്ചാണ് പുറത്തിറക്കിയത്. കമാല് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, ഹാർബർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആത്മഹത്യാ ഭീഷണി മുഴക്കിയതിന് അദ്ദേഹത്തിനെതിരെ സ്വാഭാവികമായും കേസുണ്ടാകും. എന്തായാലും നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് വീണ്ടും കൊച്ചി ഡി സി പി ചേരുന്നുണ്ട്. സാർ, ഈ മാലിക്കിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള കേസ് നിലവിലുണ്ടോ? മാലിക്കിനെതിരെ നിലവിലുണ്ടോയെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കണം. പരിശോധിച്ച് നോക്കിയിട്ടില്ല, നോക്കിയിട്ട് പറയാം. ഈ മാലിക്ക് ഏത് വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കും? അയാൾ വിദ്യാർത്ഥി സംഘടന ഒന്നും പ്രവർത്തിക്കുന്നതായിട്ട് വ്യക്തമായിട്ടില്ല. അവിടെ വിദ്യാർത്ഥി സംഘടന ഒന്നും പ്രവർത്തിക്കുന്നതായിട്ട് വ്യക്തമായിട്ടില്ല. മാലിക്കും മാലിക്കിൻ്റെ ബ്രദർ കൂടി വന്നിട്ട് അവിടെ ബ്രദർ കൂടെ വന്നിട്ടാണ് അതിൻ്റെ തുടക്കം ഉണ്ടാകുന്നത്, ഈ സംഘർഷം ഉണ്ടാക്കുന്നത്. സംഘർഷം ഉണ്ടാകുന്നത് ഇത്
ഹോസ്റ്റലിൽ വെച്ചുണ്ടായ സംഘർഷത്തിലാണോ മാലിക്കിനെ കസ്റ്റഡിയിൽ എടുത്തത്? കോളേജിന്റെ പുറത്ത് ജനറൽ ആശുപത്രി, കോളേജിന്റെ ഉള്ളിൽ വെച്ചുണ്ടായ സംഘർഷം. ഷിജു, കൂടുതൽ വിവരങ്ങൾ ഷിജു ശേഖരിക്കുക. ഷിജുവിലേക്ക് തിരിച്ചെത്താം. എന്തായാലും തോപ്പുംപടിയിലെ പഴയ പാലമാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇതിനോടകം തന്നെ കൊച്ചി നഗരത്തിലേക്ക് കഴിഞ്ഞുള്ള പ്രവേശന കവാടം എന്ന നിലയിൽ വലിയ ഗതാഗതക്കുരുക്കൊക്കെ അവിടെ ഉണ്ടായേനെ. എന്തായാലും ചെറുപ്പക്കാരനെ അനുനയിപ്പിച്ചു കഴിഞ്ഞു എന്ന് ആണ് മനസ്സിലായത്.